ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. COVID-19 എന്ന പാൻഡമിക് വന്നതിന് ശേഷം നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിപ്പോയി. ഇപ്പോഴും പല സ്ഥലങ്ങളിലും സിറ്റുവേഷൻസ് എല്ലാം വളരെ മോശമാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ കർഫ്യൂ വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ പാൻഡമിക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അധികം പുറത്തിറങ്ങാതെ നമ്മൾ വീടുകളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളത്. പക്ഷേ അതിനു മുന്നേ ചില അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു പാൻട്രി ഓർഗനൈസേഷൻ വീഡിയോ ആണ് ലോക്ക്ഡൗണിൽ നമ്മൾ അത്യാവശ്യമായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഐഡിയ നൽകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഗ്രോസറി ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രോസറി ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുന്ന ഫുഡ് ഐറ്റംസ് വാങ്ങി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം. സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഫുഡ് ഐറ്റംസിൽ നിന്നും വളരെ പെട്ടെന്ന് ചീത്തയാവുന്നത് ആദ്യം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഫുഡ് ഐറ്റംസിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുന്ന രീതിയിൽ ശരിയായി പാക്ക് ചെയ്തും സ്റ്റോർ ചെയ്തും സൂക്ഷിക്കുക. പെട്ടെന്ന് ചീത്തയാവുന്ന പ്രോഡക്ട്സിന് പകരം അതിൻ്റെ ഓൾട്ടർനേറ്റ് പ്രോഡക്ട്സ് ഉപയോഗിക്കുക. സൗത്ത് ഇന്ത്യൻസിൻ്റെ സ്റ്റേപ്പിൾ ഫുഡാണ് അരി. അരി ഉപയോഗിച്ച് പല വെറൈറ്റിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ദോശ, ഇഡ്ലി, പുട്ട്, ഇടിയപ്പം, അങ്ങനെ ഒരു എൻഡ്ലെസ് ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റിൽ അരിക്ക് ഒന്നാം സ്ഥാനമാണ് ഉള്ളത്. പ്രോട്ടീൻ്റെ കലവറയാണ് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത്ര പെട്ടെന്നൊന്നും ചീത്തയാവാത്ത ഈ പ്രോട്ടീൻ പാക്ഡ് ഫുഡ് ഐറ്റംസ് ലോക്ക്ഡൗണിൽ ഒരു അനുഗ്രഹം തന്നെയാണ്. ഗോതമ്പ് മാവ്, മൈദ എന്നിങ്ങനെ പലതരത്തിലുള്ള ധാന്യപ്പൊടികൾ നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെയൊക്കെ ഷെൽഫ് ലൈഫ് 3 മാസം തൊട്ട് 6 മാസം വരെയാണ്. അപ്പോൾ ഇത്തരം ധാന്യപ്പൊടികൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ നമുക്കിത് പ്രയോജനപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഫ്ലോർ അഥവാ ധാന്യപ്പൊടികൾ ഒരു നല്ലൊരു ചോയ്സാണ്. നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ, നെയ്യ് എന്നിവ തീർച്ചയായും നമ്മുടെ ഗ്രോസറി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ പാക്ഡ് ഫുഡാണ് മുട്ട. വിറ്റാമിൻ ഡി ആൻഡ് ഇ മുട്ടയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇതിനൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിൻ്റെ സ്ഥാനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റിൽ മുട്ട നല്ലതുപോലെ ഉൾപ്പെടുത്താവുന്നതാണ്. സ്പൈസസിൻ്റെ നാടാണ് കേരളം. നമ്മൾ ഉപയോഗിക്കുന്ന പല സുഗന്ധദ്രവ്യങ്ങൾക്കും ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏറ്റവും പവർഫുള്ളായ സുഗന്ധദ്രവ്യം മഞ്ഞളാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇത് ദിവസവും ഉപയോഗിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് പാൻട്രിയിൽ ആവശ്യത്തിന് സ്പൈസസ് കരുതാൻ മറക്കണ്ട. ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയൊക്കെ നമ്മുടെ പാൻട്രിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പഞ്ചസാരനെ പറ്റി പറയുകയാണെങ്കിൽ എന്തുകൊണ്ടും വൈറ്റ് ഷുഗറിനേക്കാളും നല്ലത് ബ്രൗൺ ഷുഗറാണ്. അതേപോലെ ശർക്കരയുടെ പല വകഭേദങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും. പഞ്ചസാരയെക്കാളും നല്ലൊരു ഓപ്ഷനാണ് കൽക്കണ്ടം. പ്രകൃതിദത്തമായ ഒരു ആൻറ്റിബയോട്ടിക്കാണ് തേൻ. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും തൊണ്ടയിലും ശ്വാസകോശത്തിലും ഉണ്ടാകുന്ന പലതരം ഇറിറ്റേഷൻസിനും തേൻ വളരെ ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരവസ്ഥയിൽ നമ്മുടെ പാൻട്രിയിൽ ആവശ്യത്തിന് തേൻ കരുതാൻ മറക്കണ്ട. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വളരെ വിപുലമായ ഒരു വെറൈറ്റി തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സിലെല്ലാം ധാരാളം വിറ്റാമിൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ജങ്ക് ഫുഡ്സും അൺഹെൽതി സ്നാക്സും ഒക്കെ കഴിക്കുന്നതിന് പകരം ഡ്രൈ ഫ്രൂട്ട്സ് ശീലമാക്കുന്നത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ആണ് നൂഡിൽസ്, പാസ്ത, മക്രോണി എന്നിവ. എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ഷെൽഫ് ലൈഫും കൂടുതലാണ്. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ കുട്ടീസ് എല്ലാം ഫുൾ ടൈം വീട്ടിലാണല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അവർക്ക് വിശക്കുമ്പോൾ നൂഡിൽസ് എടുത്ത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പാൻട്രിയിൽ തീർച്ചയായും ഇത് കരുതാം. നൂഡിൽസിനേക്കാൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ് സീരിയൽസ്. ഓട്സ്, കോൺഫ്ലേക്സ്, മ്യൂസ്ലി അങ്ങനെയുള്ള സീരിയൽസിലെല്ലാം ധാരാളം വിറ്റാമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ എന്നിവ അടങ്ങിയിരിക്കുന്നു. എല്ലായ്പ്പോഴും ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് സീരിയൽസ് ബ്രേക്ക്ഫാസ്റ്റാക്കി മാറ്റിപ്പിടിക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ബേക്കറി ഐറ്റംസ് ധാരാളം വാങ്ങി സൂക്ഷിക്കുന്നതിലും നല്ലത് പലതരത്തിലുള്ള പ്രോട്ടീൻ ബാർസ്, അതേപോലെ തന്നെ കപ്പലണ്ടി, എള്ള് എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ബർഫികൾ, ഇതൊക്കെ വാങ്ങുകയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയോ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ലോക്ക്ഡൗൺ ആരംഭിച്ചതോടുകൂടി പച്ചക്കറികളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ തന്നെ കൂടുതൽ കാലം നിലനിൽക്കുന്ന തരത്തിലുള്ള പച്ചക്കറികൾ വാങ്ങാൻ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട്, ചുരക്ക, ചേന, ഉരുളക്കിഴങ്ങ്, കായ, അങ്ങനത്തെയൊക്കെ ഒരുപാട് കാലം നിലനിൽക്കുന്ന പച്ചക്കറികളാണ്. അപ്പോൾ മാക്സിമം അത്തരത്തിലുള്ള പച്ചക്കറികൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചിലതരം പച്ചക്കറികളെല്ലാം വൃത്തിയായി കഴുകി ചെറുതായി നുറുക്കിയതിന് ശേഷം നമുക്ക് സിപ്പ് ലോക്ക് ബാഗിലിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ചീര പോലുള്ള ഇലക്കറികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചീത്തയാവും. അപ്പോൾ അത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പച്ചക്കറികളിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം, ആപ്പിൾ, പേരക്ക, ഓറഞ്ച് അങ്ങനെയുള്ള ചില ഫ്രൂട്ട്സൊക്കെ ഒരുപാട് കാലം നിൽക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ അത്തരത്തിലുള്ള ഫ്രൂട്ട്സ് വാങ്ങി സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെ പഴം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. 4-5 പീസാക്കി മുറിച്ചതിന് ശേഷം സിപ്പ് ലോക്ക് ബാഗിലിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യത്തിന് എടുത്തിട്ട് സ്മൂത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ആവശ്യത്തിന് ബേബി ഫുഡ്സ്, മിൽക്ക് പൗഡർ, ഡയപ്പേഴ്സ് ഇതെല്ലാം വാങ്ങി സ്റ്റോക്ക് ചെയ്യണം. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ അത്യാവശ്യത്തിന് ഫീവർ, ഹെഡേക്ക് അങ്ങനെയുള്ള അസുഖങ്ങളുടെയൊക്കെ മെഡിസിൻസ് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. സെൽഫ് മെഡിക്കേഷൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, എന്നാലും ഈ അല്ലറ ചില്ലറ മെഡിസിൻസൊക്കെ നമ്മുടെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വീടും പരിസരവും രോഗാണുവിമുക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു സംഭവമാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി സ്റ്റോക്ക് ചെയ്യാനും അതേപോലെ തന്നെ സാനിറ്റൈസർ, ഹാൻഡ് വാഷ് ഇതെല്ലാം വാങ്ങി സ്റ്റോക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഒരു കോവിഡിൻ്റെ സമയത്തെ പാൻട്രി എസൻഷ്യൽസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.